ഡോക്ടറെ സ്വാധീനിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. 20 ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് 324 നിന്നേനെ ഇതിപ്പോ 326 ആയി. 10 കൊല്ലം വരെ ജയിലിൽ കിടക്കേണ്ടതായി വരും. അയ്യോ അഖിലെ, ആരോട് ചോദിച്ചിട്ടാണോ കുത്താൻ പോയത്? 50 രൂപയുടെ വായ്പ കേസല്ലേ കത്തിക്കുത്തു വരെ എത്തിച്ചത്? അനുഭവിച്ചോ? സാക്ഷികളെ കുറെയൊക്കെ സ്വാധീനിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് വിശ്വാസമില്ല. കൂട്ടുകേറി എന്ന് ബബ്ബ എന്ന് പറയുന്ന സാക്ഷികളെ കൊണ്ട് ഒരു കാര്യമില്ല. സാക്ഷികൾ സ്ട്രോങ് ആവാത്തടത്തോളം കാലം എന്നെ കുറ്റപ്പെടുത്തരുത്. അയ്യോ അഖിലെ, അങ്ങനെ കൈയൊഴിയല്ലേ. എന്തായാലും കോടതി കാണാം. ഗുമസ്തന്റെ ഫീസ്, സ്റ്റാമ്പ് പേപ്പർ, കോർട്ട് ഫീസ്, സ്റ്റാമ്പിന്റെ കാശ് ഒക്കെ കരുതികളോ കേട്ടോ. ഇതെവിടേക്കാണ്? തനിച്ചിവിടെ നിന്ന് എന്ത് ചെയ്യാനാ? ഞാനും വരുന്ന വക്കീലിനോട്. എവിടേക്ക്? വക്കീൽ എവിടേക്കാണോ അവിടേക്ക്. ഞാൻ കോടതിയിലേക്കാ. ആയിക്കോട്ടെ, ഞാനവിടെ ഭയങ്കര ബിസി ആയിരിക്കും. ബിസി ആയിക്കോന്നേ. പരോള് കഴിയുന്നതിന് മുമ്പ് നല്ല രണ്ട് നോവൽ എഴുതി ഫിനിഷ് ഇവിടെ ഇരുന്നോ. ഹേയ്, ഇവിടെ ഇരുന്നാ പെൺകുട്ടി കയറി വരും, പിന്നെ താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. സംസാരിച്ചോ. ഒന്നുമില്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ, മാത്രമല്ല അവൾ തന്റെ ഒരു ആരാധിക എല്ലാ നിലയ്ക്കും. എനിക്കൊരു താല്പര്യമില്ല. ഏതായാലും മാതടക്ക്, ഞാനും വരുന്നു. അപ്പൊ എന്താ തന്റെ പരിപാടി? വക്കീലും വക്കീലിന്റെ ജോലികൾ നോക്കിയോ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. നെല്ലായി കത്തിക്കുത്ത് കേസിന്റെ ക്രോസ് വിസ്താരമാണ്. കഴിയുമ്പോ ഒരു വഴിയാവും. കാറിന്റെ അടുത്ത് കാണാൻ ഞാനങ്ങ് പോകും. വക്കീല് ജെല്ലേ, വിസ്താരം തുടങ്ങുമ്പോൾ ഞാനും വരാം, എനിക്കും കേൾക്കണം. ഗുഡ് മോർണിംഗ് സർ. ആ ഉത്തമം വന്നില്ലേ? വന്നു സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഇവിടെ. ആ കടലാസ് ഒക്കെ എടുത്തു വെച്ചില്ലേ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് സർ. വക്കീലെ വക്കീലെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് വക്കീലെ. അനന്ത, ഇനി അവധിക്ക് വെക്കുന്ന പ്രശ്നമില്ല. എടോ, കേസ് നടത്തുമ്പോൾ വൃത്തി വേണം. എനിക്ക് സ്ഥിരമായിട്ട് ഇതായിരുന്നല്ലോ പണി. അവിടെ വെയിറ്റ് ചെയ്യോ, ഞാൻ വിളിക്കാം. വക്കാലത്ത് ഏറ്റെടുക്കാനും കാശ് വാങ്ങിക്കാനൊക്കെ എന്തൊരു പല്ലിൽ ചാട്ടിലായിരുന്നു. ആത്മാർത്ഥി ഇല്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം. ജയിലിൽ കിടക്കുന്ന എന്തോടൊപ്പം തുറിച്ചു നോക്കണത്? ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ. എനിക്കിപ്പോ മേലും കീഴും നോക്കാനില്ല. ആളുകൾ വരണു, എന്നെ തല്ലണു, പോണു, അതിന് കേസില്ല. സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്ന് തൊട്ടു, അതിന് കേസ്. താനൊരു പണക്കാരനായിരിക്കാം, ഞാനൊരു പാവപ്പെട്ടവൻ. നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായിരിക്കും. എന്താ കേസ്? അപ്പൊ തനിക്കെന്നെ അറിയില്ലേ? സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഞാൻ ഈ കോടതി വരാന്തി തന്നെയല്ലടോ. ആകെ ഉണ്ടായിരുന്ന പശുവിനെ വിറ്റു, ആകെ ഉണ്ടായിരുന്ന വരിക്ക പ്ലാവ് വിറ്റു. ഇനി ആകെയുള്ളത് ഞാൻ മാത്രം. എന്നെ കൊണ്ട് വയ്യേ. എന്ത് കുറ്റാണ് ഞാൻ ചെയ്തത്? ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോരുമ്പോ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടിരുന്ന് കണ്ടു. ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാത്രി എന്റെ ക്വാർട്ടേഴ്സിലേക്ക് 4-5 ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസി എന്ന് വിവരം പറയുവല്ലടാ പട്ടി എന്ന് പറഞ്ഞ് 4 ഭാഗത്തുനിന്ന് ഇടി. ഇടി എന്ന് പറഞ്ഞാലോ, കിട്ടണ്ടത് കിട്ടിയപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത്, ഇനി കണ്ടാൽ തന്നെ പോലീസി എന്ന് പറയരുത്. ആർ കെ ചിറ്റ്ഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ. അടി കിട്ടിയതിനു ശേഷം ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അല്ല, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ജനാർദ്ദനെ ആരാ ട്രാക്കി കൊണ്ടിട്ടത്? ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്താ പ്രശ്നം? അതല്ല, ഒരു ദിവസം സൂപ്രണ്ടന്റെ വിളിപ്പിച്ചു. അനന്ത, നിന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പര്. എന്താ അന്വേഷണമാണ് സാറേ എന്ന് ഞാൻ. നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് മൂപ്പര്. വേറെ എന്തായാലും കുഴപ്പമില്ല, ഇതുവരെ മദ്യം കൈകൊണ്ട് തൊടാത്ത ആളാ ഞാൻ. ആരുടെ കംപ്ലൈന്റ് ആണ് സാറേ എന്ന് ഞാൻ. അത് നീ മേലധികാരികളോട് പോയി ചോദിക്കേന്ന് മൂപ്പര്. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാണ്. അടിപിടി കേസ്, കത്തിക്കുത്ത് കേസ്, ബലാത്സംഗ കേസ്, ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസൊന്നുമില്ല. ഞാൻ ഇത് വല്ലതും അറിഞ്ഞാണോ സാറേ? വക്കീലെ വക്കീലെ വക്കീലെ, ഞാൻ പറഞ്ഞു കേക്ക് വക്കീലെ. വക്കീലെന്താ ഒന്നും പറയാത്തത്? എന്ത് പറയാൻ? അയാൾ പറഞ്ഞ ശരിയാണെങ്കിൽ ജെനുവിനെ ആരോ കൊന്നതാവില്ലേ? ആവാം. അപ്പോൾ അവരാദ്യം പരാതി കൊടുത്തത് ശരിക്കും സംശയം തോന്നിട്ട് തന്നെ ആയിരിക്കും. ആയിരിക്കും. പിന്നെന്താ അവർ പരാതി പിൻവലിച്ചത്? പിൻവലിക്കണമെന്ന് തോന്നി കാണും. അപ്പോൾ വക്കീൽ അതൊന്ന് അന്വേഷിക്കായിരുന്നില്ലേ? അന്വേഷിക്കാൻ ഞാനാര്? CBI ഓഫീസറോ ഡിറ്റക്റ്റീവോ? നേരെ ഒരുപാടായി, വന്നു കിടന്നുറങ്ങാം. പിന്നെ ആരോ വരുന്നു. അച്ഛൻ എവിടെ നിന്ന് ചോദിച്ചാ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്.
എന്താ പറയാം? അതിനു മുമ്പ് ഒരു കാര്യം, ഒരു ശത്രുവിനോടെന്ന പോലെ എന്നോട് പെരുമാറരുത്. ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യില്ല. നേരിട്ട് പരിചയമില്ലെങ്കിലും ജനു പറഞ്ഞ് നിങ്ങളെ ഒക്കെ എനിക്കറിയാം. ആ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങോട്ട് വന്നത് കാര്യം എന്താണെന്ന് പറയൂ. ജനു ആത്മഹത്യ ചെയ്തതല്ല എന്ന് പുറത്ത് ചിലരൊക്കെ പറയുന്നത് കേട്ടു. അല്ല, ആത്മഹത്യ ചെയ്തതാണ്. അങ്ങനെ വരുത്തി തീർത്തു എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. നിങ്ങൾ തന്നെ അന്ന് പരാതിപ്പെട്ടതല്ലേ, അതിനെപ്പറ്റി അന്വേഷിക്കാൻ. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പരാതി കൊടുത്തേ ഉള്ളൂ. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അത് പിൻവലിച്ചു. അതെ, അത് എന്തുകൊണ്ടാണെന്നാണ് എനിക്കറിയേണ്ടത്. മരിച്ചുപോയത് എന്റെ ചേട്ടനാണ്, അനുഭവിക്കുന്നത് ഞങ്ങളും. ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ? ഞങ്ങൾക്കാർക്കും ആ സംഭവത്തെ കുറിച്ച് ഒരു പരാതിയില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. എനിക്കല്പം തിരക്കുണ്ട്. ഞാൻ വിചാരിച്ച എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണമെന്നാ. ഇന്നലെ എത്ര നേരം അവിടെ വന്ന് കാത്തിരുന്നോ? അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കാണാമെന്ന് വെച്ചത്. സന്തോഷം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ്. കാര്യങ്ങൾ അറിയേണ്ടത് എനിക്ക്. എനിക്കതിന് അവാർഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ. വേണ്ട, വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റാണ് മാനസ. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസ അറിയാതെ കടന്നുപോകില്ല. തിരക്കിട്ട പണിയില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരൂ. വളച്ചു കെട്ടാതെ കാര്യം പറയാം. എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ, ജനു ജനാർദ്ദനൻ. കുറച്ചുനാൾ മുമ്പ് അയാൾ മരിച്ചുപോയി. ഞാനിപ്പോ ജയിലിലായിരുന്നു. ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നു. പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോ ജനുവിനെ ആരോ കൊന്നതാണ്. പോലീസ് അന്വേഷണം ഉണ്ടായില്ലേ? ജനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിരുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗ്യാങ് മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ്. കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജനുവിന്റെ വീട്ടുകാർ പിന്നീട് നാവ് ഉയർത്തിയിട്ടില്ല. വലിയ കൈകളാവണം പുറകിൽ. അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു. ആ പത്രവും തപ്പിയെടുക്കാൻ മാനസിക്കെന്നെ സഹായിക്കാമോ? ജനാർദ്ദനൻ അല്ലേ? അതെ. പത്രം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആൾപെരുമാറ്റമുള്ള ലക്ഷണമില്ല. നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം. ഹലോ, ആ പത്രത്തിന്റെ ആളുകൾ ഇപ്പൊ എവിടെയാ? സക്രിയ സാറല്ലേ? ആ അങ്ങേര് പ്രസ്സും പത്രമൊക്കെ നിർത്തി പോയല്ലോ. മുമ്പ് ഇവിടെ അടുത്തായിരുന്നു, ഇപ്പൊ കുറച്ച് ദൂരെയാ താമസം. സ്ഥലം ഒന്ന് പറഞ്ഞുതരാം.